Hello everyone, welcome to my home, my heaven. In this video, I will share some kitchen tips. That is our daily kitchen routine. We face some common problems. The problems are the solutions for all our tips. Now, let's go to the video. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ടിപ്പ് എഗ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് എഗ്. നമുക്ക് വളരെ പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തെടുക്കാം, ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് എഗ്. പക്ഷേ ഈ എഗ് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഒന്ന് എഗ് ബോയിൽ ചെയ്ത് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടാതെയൊക്കെ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മൾ എഗ് ബോയിൽ ചെയ്യാൻ വെള്ളം വെക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഓയിലും കൂടെ അതിൽ ഒഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എഗ്ഗ് ബോയിൽ ചെയ്യുന്ന സമയത്ത് ഒട്ടും പൊട്ടാതെ തന്നെ ഈസി ആയിട്ട് കിട്ടും. ഇപ്പം ഞാനിതാ ഇവിടെ എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ക്രാക്സ് ഒന്നും വന്നിട്ടില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാനും വളരെ ഈസിയാണ്. നമ്മൾ തൊലി എടുക്കുന്ന സമയത്ത് ഉള്ളിലെ പാർട്ട് പൊട്ടുമൊന്നുമില്ല, നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ തോട് റിമൂവ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ എഗ്ഗ് പൊട്ടാതെയൊക്കെ കിട്ടിയോണ്ട് തന്നെ നമുക്ക് നമ്മുടെ പാത്രം, ഇത് ഞാനിപ്പോൾ എഗ്ഗ് ബോയിൽ ചെയ്ത പാത്രം കഴുകിയിട്ടില്ല, ഇതിൻ്റെ ചുറ്റും ആ ഒരു വെള്ളപ്പാട് വരുന്നതൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. പാത്രവും ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് നമ്മൾ എഗ്ഗ് പൊട്ടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ റെസിപ്പി ഉണ്ടാക്കുമല്ലോ, ക്രാക്ക് ചെയ്തിട്ടുള്ള റെസിപ്പീസ്, ഓംലെറ്റ് പോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിതുപോലെ എഗ്ഗ് ക്രാക്ക് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മൾ ധൃതി പിടിച്ച സമയത്തൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും സാധാരണ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ ഈ എഗ്ഗ് ക്രാക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ അതിൻ്റെ ഷെല്ലുകളുടെ പാർട്ട് ചിലപ്പോൾ ചെറുതായിട്ട് ഇതിൽ വീണു പോകാറുണ്ട്. പിന്നെ അത് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ സ്പൂൾ വെച്ചൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്കതിങ്ങനെ വഴുതി പോണ മാതിരി നമുക്ക് തോന്നാറുണ്ട് അല്ലേ, അതെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം അതിന് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്, ജസ്റ്റ് നമ്മുടെ ഫിംഗർ ഒരു വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് കുറച്ച് വാട്ടർ ആക്കിയതിന് ശേഷം നമ്മൾ ഇത് ഫിംഗർ കൊണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് കയ്യിൽ സ്റ്റിക്കായിട്ട് പോരും, ഈസി ആയിട്ട് അത് എടുത്തു മാറ്റാൻ പറ്റും. അടുത്തത് നമ്മുടെ പാൻട്രി ഏരിയ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ. നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരുടെയും വീട്ടിലും നമ്മൾ ഇതുപോലെ ഷുഗർ ബോട്ടിലുകളിലാക്കി വെക്കാറുണ്ട്. ഇങ്ങനെ ആക്കി വെക്കുന്ന സമയത്ത് ചിലപ്പോഴെങ്കിലും ഇതുപോലെ ഷുഗർ കട്ടയാവുന്ന പ്രശ്നം അല്ലെങ്കിൽ ഉറുമ്പൊക്കെ വരുന്ന പ്രശ്നം ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് തണുപ്പ് കാലമൊക്കെ ആകുമ്പോഴാണ് അങ്ങനത്തെ പ്രശ്നം കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഇതുപോലെ നമ്മുടെ ഗ്രാമ്പു ഉണ്ടല്ലോ, ഈ ഗ്രാമ്പു ഒരു 5-6 എണ്ണമൊക്കെ എടുത്തിട്ട് നമ്മൾ ഷുഗറൊക്കെ ആക്കി വെക്കുന്ന ബോട്ടിൽ ഇതുപോലെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ ഇതുപോലെ കട്ട പിടിക്കുന്നതും ആ വെള്ളമൊലിക്കുന്ന പോലെയൊക്കെ ആവുന്ന പ്രോബ്ലം ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഏതാണ്ട് ഇതേ പ്രോബ്ലം തന്നെയാണ് നമ്മുടെ കോഫി പൗഡറിൻ്റെ കാര്യത്തിലും സംഭവിക്കാറ് അല്ലേ. കോഫി പൗഡർ നമ്മൾ ബോട്ടിൽ പൊട്ടിച്ച് കഴിഞ്ഞ് കുറച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് അതിങ്ങനെ കട്ട പിടിക്കുന്ന പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മുടെ എല്ലാവരും വീട്ടിലുള്ള അരി ഉണ്ടല്ലോ, ഈ അരി നമ്മൾ ഇതുപോലെ ഒരു കോട്ടൺ ടവൽ ഒരു ക്ലോത്ത് ആണ് കേട്ടോ ഇത്. ഇത് ചെറിയൊരു കോട്ടൻ്റെ ക്ലോത്തിൽ ഇതുപോലെ നമ്മൾ അരിയാക്കിയിട്ട് ഈ ക്ലോത്ത് നന്നായിട്ട് കെട്ടിയിട്ട് നമ്മൾ ഈ കോഫി പൗഡറിൻ്റെ ബോട്ടിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കോഫി പൗഡർ ഇതുപോലെ കട്ട പിടിക്കുന്ന പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്നാക്ക് ഐറ്റംസായ ബിസ്ക്കറ്റ് പോലത്തെ ഐറ്റംസ് നമ്മൾ ബോട്ടിൽസിൽ ഇട്ട് വെക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ നല്ല കണ്ടെയ്നറിലാണ് ഇട്ട് വെക്കുന്നത് എന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അത് തണുത്ത് പോകാനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രിസ്പിനെസ് ഒക്കെ നമ്മൾ ഇട്ട് വെക്കുമ്പോൾ ഉള്ള അത്ര ഉണ്ടാവാതെ ഇരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇതുപോലെ ഈ ഇത് ഇട്ട് വെക്കുന്ന ബോട്ടിൽ താഴെയായിട്ട് ഇതുപോലെ കുറച്ച് അരി നമ്മൾ പരത്തി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒരു 1-2 മടക്കാക്കിയിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം
നമ്മൾ ബിസ്ക്കറ്റ് പോലത്തെ ഐറ്റംസൊക്കെ ഈ ബോട്ടിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ്സൊക്കെ അങ്ങനെ എന്നും ഉണ്ടാവുകയും ചെയ്യും. തണുത്തു പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല. അടുത്തതായിട്ട് ഇതേപോലെ തന്നെ നമ്മൾ അരി അതുപോലെ പൾസസിലൊക്കെ ഇതേപോലെ പൂപ്പൽ അല്ലെങ്കിൽ പ്രാണികളൊക്കെ വരുന്ന പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. ഇതില്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ബേ ലീഫും അതുപോലെ നമ്മുടെ ഡ്രൈ ചില്ലി ഉണ്ടല്ലോ, ഡ്രൈ ചില്ലിയും ബേ ലീഫും എടുത്തിട്ട് നമ്മൾ ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ബോട്ടിലുകളിൽ ഇതുപോലെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രാണികളുടെ ശല്യവും അതുപോലെ തന്നെ പൂപ്പൽ വരുന്ന പ്രശ്നമൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഒഴിവാക്കാൻ പറ്റും. കൂടുതൽ ഐറ്റമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഇട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ നമ്മൾ മസാലകളോ പൊടികളൊക്കെ ഇതുപോലെ റീഫിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ പാക്കറ്റിലൊക്കെ കുറച്ചൊക്കെ ബാക്കി വരും. അപ്പോൾ അത് കേടുകൂടാതെ പൂപ്പലൊന്നും വരാതെ നല്ല നീറ്റായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ കത്തി ഇതുപോലെ നമ്മുടെ സ്റ്റോ ടോപ്പിൽ ഒന്ന് നന്നാക്കി ചൂടാക്കി എടുത്തതിന് ശേഷം ഈ പാക്കറ്റ് ഉണ്ടല്ലോ, ഈ പാക്കറ്റ് ഇതുപോലെ മടക്കിയിട്ട് ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ പാക്കറ്റ് ഈസി ആയിട്ട് സീലായിട്ട് കിട്ടും. അപ്പോൾ ഇതിലുള്ള സാധനം നല്ല നീറ്റായിട്ട് എടുത്ത് വെക്കാനും പറ്റും, നമ്മുടെ കൈയൊന്നും പൊള്ളാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ പാക്കറ്റ് സീൽ ചെയ്ത് എടുക്കാനും പറ്റും. അടുത്തത് വെജിറ്റബിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ. നമ്മൾ പൊട്ടറ്റോ ഒക്കെ ബോയിൽ ചെയ്യുന്ന സമയത്ത് ബോയിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ജസ്റ്റ് അതിൻ്റെ സ്കിന്നിന് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ബോയിൽ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ സ്കിന്ന് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ പൊട്ടറ്റോ ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സ്കിന്ന് വളരെ പെട്ടെന്ന് തന്നെ എടുക്കുന്നതായിട്ട് കാണാം. സ്കിന്നൊക്കെ ഈസി ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ പൊട്ടറ്റോ ഒക്കെ പൊതുവെ സ്മാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സ്മാഷർ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. പക്ഷേ ഈ സ്മാഷർ യൂസ് ചെയ്യുന്നതിനേക്കാളും എത്രയോ ഈസിയാണ് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നമ്മൾ പൊട്ടറ്റോ സ്മാഷ് ചെയ്ത് എടുക്കുന്നത്. കാരണം ഈസിയാണ്, ഒപ്പം തന്നെ നമ്മളത് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. സ്മാഷറിൻ്റെ അകത്തൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. ഫോർക്കാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ അത് ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ വളരെ യൂസ്ഫുള്ളായ ഒരു ടിപ്പാണത്. ഇത് നമ്മൾ വീട്ടിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെജിറ്റബിളാണ് വെണ്ടയ്ക്ക. ഈ വെണ്ടയ്ക്കയുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്റ്റിക്കിനെസ് അല്ലേ, നമ്മുടെ കത്തിയിലായാലും നമ്മുടെ കട്ടിംഗ് ബോർഡിലായാലും ഒക്കെ ഒരു ഇതിങ്ങനെ കട്ട് ചെയ്യാൻ ഭയങ്കര സ്ലോ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ വെണ്ടയ്ക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കത്തിയിൽ ഇതുപോലെ ഒരു നാരങ്ങയുടെ പീസ് എടുത്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കുക. അപ്പോൾ കത്തിയുടെ രണ്ട് സൈഡിലും നമ്മൾ നന്നായിട്ട് നാരങ്ങ കൊണ്ടൊന്ന് സ്ക്രബ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ വെണ്ടയ്ക്ക് അരിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റിക്കിനെസ് ഒക്കെ ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റും. അടുത്തത് ഫുഡ് ഐറ്റം റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന സമയത്ത് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാൽ കൂടി കൂട്ടിയിട്ട് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത് ചപ്പാത്തി വളരെ സോഫ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന സമയത്ത് നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ ചപ്പാത്തി മാവ് ഇതുപോലെ കുഴയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് ഇവിടെ നല്ല തിളച്ച വെള്ളവും പാലും ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ചേർത്തിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർക്ക് കൊണ്ടാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു 5 മിനിറ്റ് നേരം ഇതുപോലെ അടച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇതെടുത്തിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചൂടായി കഴിഞ്ഞാൽ ആ ഒരു ചൂടോട് കൂടി തന്നെ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് മാവ് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കാനും ഈസി ആയിരിക്കും, ഒപ്പം തന്നെ നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തി കിട്ടുകയും ചെയ്യും.
അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന സമയത്ത് നമ്മൾ ഫിംഗർ ഉപയോഗിച്ച് പ്രസ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മുടെ കൈയിൻ്റെ ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ, ഈ പാർട്ട് വെച്ചിട്ട് വേണം മാവ് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കാൻ. അപ്പോൾ മാവ് നല്ല പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പം മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പം തന്നെ നമുക്ക് ഇത് പരത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ മാവൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി നമ്മളിങ്ങനെ പരത്തിയൊക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് ഒക്കെ ബാക്കി വരുമല്ലോ. ഇങ്ങനെ ബാക്കി വരുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേക്ക് വേണ്ടിയിട്ട് എടുത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ തടവിയിട്ട് വേണം നമ്മൾ എടുത്ത് വെക്കാൻ. ഇല്ലെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അതിന് പുറത്തൊക്കെ ഒരു കറുപ്പ് നിറം വരാനും മാവ് കുറച്ച് ഹാർഡാവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ കുറച്ച് ഓയിൽ നന്നായിട്ട് തടവിയതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം നമ്മൾ നല്ലൊരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസം നല്ല ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ദിവസവും വൈകിട്ടൊക്കെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒരു രണ്ട് ദിവസത്തേക്ക് മൂന്ന് ദിവസത്തേക്കൊക്കെ ചപ്പാത്തി മാവ് ഇതുപോലെ കുഴച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് പൊറോട്ട അല്ലേ. പക്ഷേ ഈ പൊറോട്ടയൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേക്ക് ഇത്തിരി ബാക്കിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് ഇത് വല്ലാണ്ട് ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ തവയിലിട്ട് ചൂടാക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ ഇഡ്ഡലി ചെമ്പിലോ അല്ലെങ്കിൽ സ്റ്റീമറിലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവി കൊള്ളിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊറോട്ട നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഞാനിത് ആവിയിൽ എടുത്തിട്ടിട്ടുണ്ട്. അതിനുശേഷം ഇനി നമ്മൾ കൈകൊണ്ടൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പോലെ തന്നെ നല്ല ലെയർ ലെയറായിട്ട് നമുക്ക് പൊറോട്ട കിട്ടും. അപ്പോൾ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.